എടേ, നമ്മുടെ നാട്ടിൽ കാമുകന്മാരിട്ടേച്ചു പോയ കാമുകിമാരും കാമുകിമാരിട്ടേച്ചു പോയ കാമുകന്മാരും ഒക്കെ ആത്മഹത്യ ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മക്കൾ സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങി പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത മാതാപിതാക്കളെ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കമാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ അങ്ങനെ സ്വന്തം മക്കൾ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത രണ്ട് മാതാപിതാക്കളുടെ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ അടുത്തിടയ്ക്ക് പട്ടാളക്കാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിയും ആ വ്യക്തിയുടെ ഭാര്യ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയും ആത്മഹത്യ ചെയ്തു. എന്തിന്? അവരുടെ ഒരേ ഒരു മകൾ സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങിപ്പോയി. അതിൽ മനം നൊന്ത് ഈ പേരൻസ് ആത്മഹത്യ ചെയ്തു. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് പ്രശ്നം വന്നിട്ടാണെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്, അത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഫേസ് ചെയ്യുക. പിന്നെ ഒരൊറ്റ മകളാണ് ഉണ്ണിമായ അവരുടെ. അപ്പോൾ ആ കൊച്ചിറങ്ങി പോകുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല, കാര്യം അവരൊരുപാട് പ്രതീക്ഷയൊക്കെ കൊടുത്ത് വളർത്തിയതാണ്. ചങ്ക് പൊട്ടുന്ന വേദനയായിരിക്കാം, പക്ഷേ ആത്മഹത്യ ചെയ്തല്ല അത് തീർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണപിള്ളയുടെയും ഈ ബിന്ദുവിന്റെയും ഇവരുടെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. തീർച്ചയായിട്ടും അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. അതിന്റെ പേരിൽ അവര് ഈ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു, നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും മരിക്കുമെന്ന് പറഞ്ഞു. അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങിപ്പോയത്. വിഷമം കൊണ്ടും അവർ കടി ചെയ്തു. അസുഖമില്ല, അവന് അസുഖമുണ്ട്, പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച്. 50 ലക്ഷം 35 ലക്ഷം രൂപ ഇത് മാറാന്നൊരു ആവാൻ പറഞ്ഞാൽ എന്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസയാണ് പറഞ്ഞ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അത്രയ്ക്ക് സ്നേഹം, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആ രീതിയിൽ അവൻ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ രാവിലെ അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്തിന് കാര്യം പറഞ്ഞു. വെള്ളിയാഴ്ച ഒരു 12 മണിയായപ്പോൾ പോയി കാണും, 2 മണിയായപ്പോൾ 2:30 ആയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ആ ഒരൊറ്റ ആഗ്രഹമുള്ളത്, ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കൈ ലഭിക്കുക, ആ ഒറ്റ ചിന്തയുള്ള. പോയത് തിരുവനന്തപുരത്തുള്ളൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഈ വീഡിയോയിൽ കണ്ട ഈ രണ്ട് വ്യക്തികൾ ഉണ്ണികൃഷ്ണപിള്ളയുടെ സുഹൃത്തുക്കളാണ്. ഓക്കെ, ഇവര് പറയുന്നത് ഉണ്ണിമായ LLB പഠിക്കുകയായിരുന്നു. അപ്പൊ ഉണ്ണിമായയുടെ സീനിയർ ആയിട്ടുള്ള ഒരു പയ്യന്റെ കൂടാണ് ഉണ്ണിമായ ഇറങ്ങിപ്പോയത്. ട്രിവാൻഡ്രത്തങ്ങാണ്ടാണ് പയ്യന്റെ വീട്. ഓക്കെ, അപ്പൊ ഉണ്ണിമായ ഇറങ്ങിപ്പോയത് ശരിയാണോ തെറ്റാണോ, ഇതിൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഒരാളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് ആൾക്കാർ ആ പെങ്കൊച്ചിനെ തെറി പറയുകയും കമന്റിലൂടെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കുക, ആ കുടുംബത്തിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഈ കൂട്ടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അവർക്ക് പോലും വ്യക്തമായിട്ട് അറിയത്തില്ല. കാര്യം വേറൊരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആ അച്ഛൻ്റെ സ്വഭാവം എന്താണ്, ആ അമ്മയുടെ സ്വഭാവം എന്താണ്, ആ കുട്ടിയുടെ സ്വഭാവം എന്താണ് നമുക്കറിയത്തില്ല. ആ അച്ഛനും അമ്മയും ഇനി എന്തെങ്കിലും ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും എന്തിനും റോങ് ആയിട്ട് നടന്നിട്ടാണോ ആ കൊച്ചി ഇറങ്ങിപ്പോയത് എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ആ കൊച്ചി എടുത്തു ചാടി ഇറങ്ങിപ്പോയതായിരിക്കാം, ചിലപ്പോൾ ആ കൊച്ചിൻ്റെ അവസ്ഥ കൊണ്ട് ഇറങ്ങിപ്പോയതായിരിക്കാം, നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പേരൻസിൻ്റെ സ്നേഹമാണ്, സ്നേഹം കൂടിയിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറഞ്ഞു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഒരിക്കലും സ്നേഹത്തിൻ്റെ പേരിൽ ആരും ആരെയും കൊല്ലാനും പാടില്ല, ആത്മഹത്യ ചെയ്യാനും പാടില്ല. അതൊരിക്കലും സ്നേഹമല്ല, അതൊരു മാനസിക വിഭ്രാന്തിയാണ്, ഒരു ഭ്രാന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അത്രത്തോളം ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് നിന്നിട്ട് ആ കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യത്തിലേക്ക് അത് പോകാതിരിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവും, ഡിപ്രഷൻ ആവും, നമുക്ക് ചത്താൽ മതിയെന്ന് തോന്നും. ആ ഒരു അവസ്ഥയിൽ പറ്റിപ്പോയ ഒരു സംഗതിയാണിത്. ഇതേ അവസ്ഥ തന്നെയാണ് കാമുകൻ ഇട്ടേച്ച് പോകുമ്പോൾ കാമുകിമാർ ആത്മഹത്യ ചെയ്യുന്നത്, കാമുകിമാർ ഇട്ടേച്ച് പോകുമ്പോൾ കാമുകിമാർ ആത്മഹത്യ ചെയ്യുന്നത്. ആ എൻ്റെ മോളാണ്, എൻ്റെ മാത്രമാണ്, ഞാൻ വിചാരിക്കുന്ന, ഞങ്ങൾ വിചാരിക്കുന്ന വഴി കൂടെ മാത്രമേ അവൾ പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം, മനസ്സിലായ? അതിൻ്റെ മൂലം, അതുമൂലം ഒരു നിരാശ മൂലം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ആത്മഹത്യ. അല്ലാതെ ഇത് സ്നേഹം കൊണ്ട് ചെയ്യുന്ന സാധനമല്ല. ഇതിനൊരിക്കലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്നേഹമായിട്ട് നിങ്ങൾ ഇതിനെ കൂട്ടിക്കുഴക്കരുത്. ഈ പേരൻസിന് ശരിക്കും ആ പെൺകുട്ടിയോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയ മോളെ നീ ഞങ്ങളോട് നിൽക്ക്, ജോലിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കെട്ടിച്ചേരാം. പക്ഷെ ഇവരങ്ങനെ ആയിരിക്കത്തില്ല ചെയ്തത്. ഇവർ ചിലപ്പോൾ അടിച്ചു കാണും, ഇടിച്ചു കാണും, വാശി കെട്ടിക്കാണും ആ കൊച്ചിനെ. ഇല്ല, ഇനി എന്ത് ചെയ്താലും കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ല, ആ കൊച്ചി ഇറങ്ങിപ്പോയതായിരിക്കാം. മറിച്ച് തഞ്ചത്തിലൊക്കെ പറഞ്ഞ് നിർത്തണമായിരുന്നു. പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലി തന്നെയാണ്. അല്ല, നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ വാടിയിട്ട് അടിച്ച ഭൂമിയുടെ ഓരോ സ്പന്ദനവും കണക്കിലാണ് എന്നൊന്നും പറയുന്ന പോലെ അല്ല പേരൻറ്റിങ്. കൂടെ നിർത്തണം, കൂട്ടുകാരെ പോലെ നിർത്തണം. എന്നാലേ മക്കൾക്ക് ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളോട് വരത്തുള്ളൂ. ഇത് നമ്മൾ തരാത്തൊരു സാധനം, അല്ലെങ്കിൽ പേരൻസ് കൊടുക്കാത്തൊരു സാധനം പുറത്തുനിന്ന് കിട്ടുമ്പോൾ അങ്ങോട്ട് ചായ്വ് വരും. പിന്നെ പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാനുള്ള പൂർണ്ണ അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങൾ കൂടെ നിർത്തിയിട്ട് ആ നിങ്ങളിപ്പോൾ പഠിക്കുക, നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശിക്കാം, മക്കളെ അത് ശരിയല്ല കേട്ടോ, നമുക്കത് വേണ്ട എന്ന് പറയാം. പക്ഷെ മക്കൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ പറ്റുമെങ്കിൽ നടത്തി കൊടുക്കുക. ഇനിയിപ്പോൾ പറ്റിയിട്ടില്ല മക്കൾ ഇറങ്ങിപ്പോയെങ്കിൽ പോട്ട് പുല്ലെന്ന് പറയുക, വിളിച്ച വഴി വന്നില്ലെങ്കിൽ വിട്ട വഴി വിട്ടോളാൻ പറയുക, പൊക്കോളാൻ പറയുക, അത്രേ ചെയ്യാനുള്ളൂ. അതിൻ്റെ പേര് നിങ്ങൾ ആത്മഹത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇങ്ങനെയുള്ള പേരൻസ് തന്നെയാണ് ചില സിറ്റുവേഷൻ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാതെ മക്കളെ കൊല്ലാൻ നോക്കുന്നത്. മനസ്സിലായ? ഒരിക്കലും അത് സ്നേഹമല്ല, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ ബാക്കി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന്റെ അച്ഛനമ്മയും തോറ്റിട്ടില്ല, അവർ ജീവിക്കുന്നുണ്ട്. ആ അച്ഛനമ്മയെ എല്ലാവർക്കും ഒരു പ്രചോദനമോ അവർക്ക് അവർ അവർ ആത്മാഭിമാനം അവർ വിട്ടുകൊടുത്തില്ല. അതിനെ ആ കൊച്ചു മനസ്സിലാക്കില്ല. സ്വത്തൊക്കെ അവർക്ക് അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ്. പ്രണയം എന്ന് പറഞ്ഞില്ല, പ്രണയം എന്ന് പറഞ്ഞില്ലയോ, പ്രണയതാർത്ഥ്യം അവരാണ് പ്രണയിച്ചത്. അവരൊന്നിച്ച് അവരൊന്നിച്ച് ജീവിച്ച് ഒന്നിച്ചൊരു മോളെ വളർത്തിക്കൊണ്ടുവന്നു. ആ മോള് കാരണം ആ മോള് പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ യഥാർത്ഥ പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത അവള് അവർ പോയി, അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അവർക്കൊരു ഭാരം എടാ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, പൊന്നു സുഹൃത്തുക്കളെ, എന്നു മുതലാണ് ആത്മഹത്യ പ്രചോദനമായി മാറിയത്? ആത്മഹത്യ എന്ന് പറയുന്ന പ്രക്രിയ നമുക്ക് പ്രചോദനമായി എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ? ഒരിക്കലും അല്ല. ആത്മഹത്യ പ്രചോദനമാണെന്ന് പറയുന്ന ഒമാർ ലോകത്തിലെ വിട്ടികളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ആത്മഹത്യ അല്ല പ്രചോദനം. ആത്മഹത്യ ചെയ്യാനുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും ആത്മഹത്യ ചെയ്യാതെ എല്ലാ പ്രോബ്ലംസും പ്രശ്നങ്ങളും ഫേസ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ അന്തസ്ഥായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ശരിക്കും പ്രചോദനം. അല്ലാതെ ആത്മഹത്യ ചെയ്യുന്നതല്ല പ്രചോദനം. ആത്മഹത്യ ചെയ്യുന്നത് പ്രചോദനമാണെങ്കിൽ എല്ലാവർക്കും ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിനും ഒരു ലെറ്റർ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ഞാൻ പ്രചോദനം കാണിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ പോരെ. ആത്മഹത്യ ഒന്നിൻ്റെയും ഒരു പരിഹാരമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രചോദനമൊന്നുമല്ല. അതുപോലെ തന്നെ പ്രണയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ പര്യായ പദവും അല്ല ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. പ്രണയത്തിൻ്റെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാനും പാടില്ല, അതിൻ്റെ പേരിൽ സ്വയം ആത്മഹത്യ ചെയ്യാനും പാടില്ല. ഇവിടെ ഈ പേരൻസ് ചെയ്തത് ദുരഭിമാനം കൊണ്ട്, ദുരഭിമാനം പേടിച്ച്, നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും, അതൊക്കെ പേടിച്ച് ചെയ്ത ഒരു ദുരഭിമാന ആത്മഹത്യയാണ്. ഈ ദുരഭിമാനം കയറി കൊലപാതകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണ് ഇത്. അത്രയേ കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഈ നാട്ടുകാർ ഇതിങ്ങനെ വെള്ളപൂശുന്ന പോലത്തെ പരിപാടിയൊന്നും അല്ല ഇത്. ആ പേരൻസ് ചെയ്തത് ആത്മഹത്യ, അത് തെറ്റ് തന്നെയാണ്. ആ കൊച്ചി ഇറങ്ങിപ്പോയതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും കൊള്ളാം, ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഇനിയും ഏറ്റവും നമ്മൾ ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അയൽവാസിക്കാരിയായിട്ടുള്ള ഒരു ചേച്ചി പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് നമ്മൾ നോക്ക്. നാട്ടുകാരെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് അവർ രണ്ടുപേരും കടന്നു പോയിരിക്കുന്നത്. ഒരു മോളെ എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് അമ്മയ്ക്ക് വച്ചനും സമ്മതമില്ലായിരുന്നു. അവർ മോള് പോയ തൊട്ടുപുറവിന് തന്നെ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക തന്നെ അധികമായി കഴിച്ചാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഒരു മോളെ അത്ര പ്രതീക്ഷയോടുകൂടി വളർത്തിയതാണ്. ഡിഗ്രിക്ക് ചേർന്ന മകളെ LLB ചേർത്തത് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മോൾ അറിയപ്പെടുന്ന ഒരു മോളുടെ പേരിൻ്റെ ഫ്രണ്ടിൽ ഒന്നിലൊരു ഡോക്ടർ അല്ലെ MBA അഡ്വക്കേറ്റ് എന്നുള്ളൊരു നെയിം വേണമെന്നുള്ള അർത്ഥത്തിലാണ് ആ അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ മകളെ വളർത്തിയത്. അവനവൻ്റെ ഇഷ്ടമാണ്, ഇപ്പോൾ നാട്ടു നടപ്പാണ്, അവരവരുടെ ഇഷ്ടമുള്ളവരെ കെട്ടുക എന്നുള്ളത്. പക്ഷേ ഇത് ഒറ്റ മകളെ എന്ന് പറഞ്ഞ മാതിരി അവരുടെ പ്രതീക്ഷക്കത്ത് അയക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാവാം അവർ സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങാനുള്ള ഏറ്റവും വലിയ അഭിമാനികളായിരുന്നു അവർ. അതിന്റെ പേരിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ടി. അല്ല, ഈ സ്ത്രീയൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന കേട്ടില്ല, എന്തോ വലിയ കാര്യമാണ് പറയുന്നത്. ആ പേരൻസ് അവരൊരുപാട് ആ കൊച്ചിനെ വളർത്തി വലുതാക്കി, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ആ വീട്ടുകാർ അത്രയ്ക്ക് അഭിമാനികളായിരുന്നു, അതുകൊണ്ടാണ് നാട്ടുകാരെന്തു പറയും, കൂട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും, അതൊക്കെ പേടിച്ചിട്ട് അവർ ആത്മഹത്യ ചെയ്തതെന്ന് വളരെ വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അതിനെ അങ്ങ് മഹക്കരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ സംഭവമാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആ പേരൻസിന്റെ ക്യാരക്ടർ നമുക്ക് ശരിക്കും വ്യക്തമാവുന്നുണ്ട്. ഇവിടെ ഈ സ്ത്രീ പറയുന്നത് കേട്ടില്ലേ, ആ കൊച്ചു ഡിഗ്രിക്ക് പോയി, ഡിഗ്രിക്ക് പോയിട്ട് കൊച്ചിന്റെ പേരിന്റെ അറ്റത്ത് എന്തെങ്കിലും ഒരു അഡ്വക്കേറ്റ് എന്നോ ഒരു MBBS എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാലി കിടക്കണം എന്ന ആഗ്രഹം ആ കൊച്ചിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അതിന് ഡിഗ്രിക്ക് പോയ കൊച്ചിനെ LLB കൊണ്ട് ചേർത്തത് ആ അമ്മയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ആ പേരൻസ് എത്രത്തോളം സ്വാർത്ഥതാ മനോഭാവമുള്ളവരാണെന്ന്. ഒരു കൊച്ചിന് സ്വന്തമായിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോലുള്ള അധികാരം ആ ഒരു ഫ്രീഡം ആ വീട്ടുകാർ കൊടുത്തിട്ടില്ല, ആ പേരൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ ആ കൊച്ചി ഇറങ്ങിപ്പോയില്ലെങ്കിൽ അതിശയമുള്ളൂ. ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നമ്മൾ അവകാശം കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ അവകാശം കൊടുക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1, +2 ഏത് സബ്ജക്ട് എടുക്കണം അത് അവർ ഇഷ്ടത്തിന് വിടണം. അതിനുശേഷം അവരെന്ത് പഠിക്കണം, ഏത് പ്രൊഫഷൻ എടുക്കണം, ഏത് ഡിഗ്രി എടുക്കണം അത് അവർ ഇഷ്ടമാണ്, അല്ലാതെ പേരൻസിന് ഇഷ്ടമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ സ്വയം നേടിയെടുക്കണമായിരുന്നു. ഒരച്ഛനോ ഒരു അമ്മയ്ക്കോ ഡോക്ടർ ആകാനും അഡ്വക്കേറ്റ് ആകാനും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പഠിച്ച് നേടിയെടുക്കണമായിരുന്നു. അത് നിങ്ങൾ ഓക്കെ
കുറ്റം പറയാൻ പറ്റത്തില്ല, മക്കളിലൂടെ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാം. പക്ഷേ മക്കളുടെ ഇഷ്ടം നിങ്ങളുടെ സ്വപ്നത്തിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമല്ല മക്കളുടെ ഇഷ്ടമെങ്കിൽ, നിങ്ങൾ പിന്നെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അവർ ഇഷ്ടത്തിന് നിങ്ങൾ വിടണം. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പേരൻസ് ശരിക്കും ആ കുട്ടിയുടെ പേരൻസ് ശരിക്കും ഈ എന്താ പറയണ്ടേ സ്വാർത്ഥതാ മനോഭാവമുള്ളവർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു അഭിമാനം, ഭയങ്കര അഭിമാനികളായിരുന്നു അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്, അങ്ങനെ ഇതിനൊരിക്കലും കാണാൻ പറ്റത്തില്ല. ഇത് ദുരഭിമാനം, ദുരഭിമാനം. ഈ പട്ടാളക്കാരനാണെന്ന് പറയുന്നത്, സത്യം പറയട്ടെ, പട്ടാളക്കാരന്മാരൊക്കെ ഇത്രയ്ക്ക് ബോധമില്ലാത്തൊരു പ്രവൃത്തിയാണ് ഒരു പട്ടാളക്കാരൻ ചെയ്യുന്നത്. പട്ടാളക്കാരൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം മകളെ വളർത്തുന്നു, അല്ലെങ്കിൽ ഭാര്യയെ നോക്കുന്നു, കുടുംബം നോക്കുന്നു. നാട്ടുകാരോ വീട്ടുകാരോ ചെലവിന് തന്നിട്ടാണ് അവർ ജീവിക്കുന്നത്. അല്ല, നാട്ടുകാർ പലതും പറയും, നാട്ടുകാരത് പറയും ഇത് പറയും എന്നൊക്കെ പേടിച്ച് ആത്മഹത്യ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഭിമാനമല്ല, അത് ദുരഭിമാനം, അങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ ഇവിടെ മറ്റേ കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണന് നല്ലൊരു ബന്ധം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കല്യാണം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അയാളുടെ ആഗ്രഹം, ഓക്കെ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, റെസ്പെക്ട് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടിക്ക് വേറൊരു ബന്ധത്തിനോടാണ് താല്പര്യമെങ്കിൽ അതിനെയല്ലേ അംഗീകരിക്കേണ്ടത്, അതിനെയല്ലേ നമ്മൾ ശരിയെന്ന് പറയേണ്ടത്? അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ആ കൊച്ചൊരാളുടെ ജീവിക്കേണ്ടത്? അല്ല, ആ കുട്ടിയാണ് ലൈഫ് ലോങ് ഒരാളുടെ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ആ കൊച്ചാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇറക്കി അങ്ങ് വിട്ടേ, നിങ്ങൾ നടത്തി കൊടുക്കണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്ക്. അതിന് പകരം ഇറങ്ങിപ്പോയ കൊച്ചു പോയ ഉടനെ നിങ്ങൾ ആത്മഹത്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. ഇനി ആ പെങ്കൊച്ച് ജീവകാലം മൊത്തം അത് ഓർത്ത് ദുഃഖിച്ച് നടക്കേണ്ടി വരും. അത് സ്നേഹമല്ല, കൊച്ചിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്, ആ പേരൻസ് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരു പേരൻസും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ കൂടെ പിടിച്ചു നിർത്ത്, ഉപദേശിക്കുക. ഇനിയിപ്പോൾ നടന്നില്ലെങ്കിൽ അവർ ഇഷ്ടത്തിന് വിട്ടേക്കണം, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പേരൻസ് ഒരിക്കലും ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു റോബോട്ടായിട്ടോ നിങ്ങൾ ഉണ്ടാക്കരുത്. ആ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് എനിക്കൊരു കൊച്ചിനെ വേണം, അങ്ങനെ ഒരു റോബോട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭൂത കുപ്പിയിൽ നിന്ന് വന്നൊരു ഭൂതം എന്നുള്ള രീതിയിലൊന്നും മക്കളെ നിങ്ങൾ വളർത്താൻ പാടില്ല. പിന്നെ വളർത്തിയ കണക്കും ചിലവാക്കിയ പൈസയുടെ കണക്കും കഷ്ടപ്പെട്ട കണക്കും നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ ഒരു കണക്ക് പറച്ചിൽ നിങ്ങളങ്ങനെ പറയുമെങ്കിൽ, നിങ്ങളങ്ങനെ ഒരു കണക്ക് പറച്ചിൽ പറയുമെങ്കിൽ നിങ്ങൾ കൊച്ചിനെ ഉണ്ടാക്കാനും പാടില്ല. നിങ്ങളങ്ങനെ എക്സ്പെക്ട് ചെയ്തൊരു കൊച്ചിനെ ഉണ്ടാക്കാൻ പാടില്ല. അതിനാണ് ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണ്ടത്, എന്തിനാണ് കുട്ടികളെ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനൊക്കെ ഒരു നോളജ് കിട്ടിയതിന് മാത്രം ശേഷം നമ്മൾ കൊച്ചുങ്ങളെ ഉണ്ടാക്കുക. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാന്നും പറഞ്ഞു ആരും ഒരു കൊച്ചിനെ ഉണ്ടാക്കരുത്. കാര്യം അവരും മനുഷ്യ കുഞ്ഞുങ്ങളാണ്, നിങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ കാണും, സ്വപ്നങ്ങൾ കാണും. അതിനെ സപ്പോർട്ട് ചെയ്ത് വേണം പേരൻസ് കൂടെ നിൽക്കാനായിട്ട്. അതിപ്പോൾ ഏത് കാര്യങ്ങളായിക്കോട്ടെ, അത് കല്യാണക്കാര്യമായിക്കോട്ടെ, ജോലിക്കാര്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, തെറ്റെന്ന് കണ്ടാൽ പറഞ്ഞു കൊടുക്കാം മക്കളെ, അത് ശരിയല്ല, അത് റോങ് ആണെന്ന് പറഞ്ഞു കൊടുക്കാം, അത്രേ ചെയ്യാൻ പറ്റും. അതിനപ്പുറം നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒരു അഡ്മിഷൻ്റെ പേരിൽ പോലും ആ പേരൻസ് ആ കൊച്ചിന് ഫ്രീഡം കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കൊച്ചിന് ഫ്രീഡം കിട്ടിയ ഒരു സ്ഥലത്തേക്ക് ആ കൊച്ചു ഓടിപ്പോയി, അത്രേ ഉള്ളൂ. ആ പയ്യൻ ചിലപ്പോൾ കൂടുതൽ ഫ്രീഡം, കൂടുതൽ സ്നേഹം, ആ കൊച്ചിൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് അങ്ങോട്ട് പോയി. നിസ്സാരം ഒരു അഡ്മിഷൻ്റെ പേരിൽ ആ വീട്ടുകാർ അത്രയും ബലം പിടിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ആ കൊച്ചിൻ്റെ അവസ്ഥ ആ വീട്ടിലെന്തായിരിക്കും എന്ന്. ഭയങ്കരം പൊസസീവായിട്ട് ആ കൊച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ പേരൻസ് ആ കൊച്ചിനെ വളർത്തിയത്. അതുകൊണ്ട് പേരൻസിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറയരുത്. അവർക്ക് സ്നേഹമായിരുന്നു, ശരിയാണ്, പക്ഷെ ആ സ്നേഹം കൈവിട്ടുപോയി ഒരു ഭ്രാന്തമായ ലെവലിലേക്ക് ആ പേരൻസിൻ്റെ സ്നേഹം മാറിപ്പോയി, അത് റോങ് ആണ്. അമൃതം ആവശ്യത്തിൽ കൂടുതലായ പ്രശ്നമാണ്, അമൃതം അമിതമായ പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ ആർക്കും ആരോടുമുള്ള സ്നേഹം അമിതമായ പ്രശ്നമാണ്. അവസാനം ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ ചാകും, ഈ ഒരു അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരോടാണെങ്കിൽ നമുക്ക് രണ്ട് ചെറിയൊരു അടിയും കൊടുത്ത് ഉപദേശിച്ച് നമുക്ക് നേരെയാക്കാം, ഫോഴ്സ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ പിള്ളേരെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റൂല, മനസ്സിലായോ? അവരെ തഞ്ചത്തിൽ മയക്കിയെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതല്ല പേരൻസ് മനസ്സിലാക്കുക, കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് ഒരു പരിധിവരെയൊക്കെ വിടാൻ ശ്രമിക്കണേ. എനിക്കത്ര പറയാനുള്ളൂ, ഇങ്ങനൊന്നും പേരൻസ് ആകാൻ പാടില്ല.